ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ യൂട്യൂബ് ചാനൽ ധാരാളം സിന്തസൈസർ കീബോർഡിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത്തരം വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിന്തസൈസർ കീബോർഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. റോളൻഡ് ബ്രാൻഡ് അവരുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള JV XP സീരീസുകൾക്ക് ശേഷം 2005 ലോഞ്ച് ചെയ്ത റോളൻഡിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിന്തസൈസറാണ് ജൂണോ DI. ജൂണോ DI സിന്തസൈസറിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ, മികച്ച മൾട്ടി മീഡിയ പ്രൊഡക്ഷൻ, അതായത് മ്യൂസിക് പ്രൊഡക്ഷൻ, വീഡിയോ പ്രൊഡക്ഷൻ, സൗണ്ട് സ്റ്റുഡിയോ, യൂട്യൂബിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള പ്രൊഫഷണൽ ഗാഡ്ജറ്റുകളെ പരിചയപ്പെടുന്ന വീഡിയോകൾക്കായി തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. നമുക്ക് ആദ്യമായി കീബോർഡിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസും അതുപോലെ തന്നെ കണക്ടേഴ്സും കൺട്രോളേഴ്സും ഒന്ന് നോക്കാം. കീബോർഡിൻ്റെ ഫ്രണ്ട് പാനലും നോക്കുകയാണെങ്കിൽ ഒരു ജോയിസ്റ്റിക് പിച്ച് മോഡുലേഷൻ ബെൻഡറാണ്. അതുപോലെ തന്നെ അടുത്തായി കാണുന്നത് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്നുള്ള ഒരു ട്രേ ആണ്. തുടർന്ന് റോളൻഡിൻ്റെ DBM കൺട്രോളാണ്. അതിന് തൊട്ട് താഴെ കാണുന്ന DBM അസൈനബിൾ കൺട്രോൾസ് ആണ്. തുടർന്ന് മാസ്റ്റർ വോളിയം കൺട്രോളാണ്. അടുത്തായി കാണുന്നത് മൈക്രോഫോണിൻ്റെ വോളിയം കൺട്രോളാണ്. അതുപോലെ തന്നെ അതിൻ്റെ എഫക്ട് റിവർബ് കൺട്രോൾ, മൈക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺട്രോൾസ് ആണ് ഇതെല്ലാം തന്നെ. അതിനടുത്തായി കീബോർഡ് കൺട്രോളേഴ്സ് ആണ്, അതായത് സ്പ്ലിറ്റ്, ഡ്യുവൽ ലെയർ, പിജിയേറ്റർ, അതുപോലെ കോഡ് മെമ്മറി, വീലിങ്ക്, ട്രാൻസ്പോസ് ഒക്കെ അടങ്ങി. അതുപോലെ തന്നെ ഒക്ടേവ് പ്ലസ് മൈനസ് ഒക്കെ അടങ്ങിയിട്ടുള്ള കൺട്രോൾ സെക്ഷനാണ് അടുത്തത്. അതിനടുത്തായി ഫേവറേറ്റ് ബാങ്ക്, അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ടോൺസിനെ വളരെ പെട്ടെന്ന് തന്നെ റീകോൾ ചെയ്യുന്നതിനുള്ള സ്വിച്ചസ്സാണ്. തുടർന്ന് ഡിസ്പ്ലേ, അതിന് താഴെയായി ടോൺസ് വളരെ ഫാസ്റ്റായി സെലക്ട് ചെയ്യുന്നതിനുള്ള സെലക്ടർ സ്വിച്ചസ്സാണ്. ടോൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈ സ്വിച്ചസിനകത്താണ്. ഡിസ്പ്ലേ റൈറ്റ് സൈഡിലായി അതുപോലെ തന്നെ റോളിൻ്റെ കീബോർഡിൽ കാണുന്ന ആ ഒരു ഡാറ്റ എൻട്രി കഴ്സറാണ്. തുടർന്ന് ഡിസൈൻഡ് പാച്ചസ് സേവ് ചെയ്യുന്നതിനുള്ള റൈറ്റ് സെക്ഷനാണ്, റൈറ്റിംഗ് സെക്ഷനാണ്. അതിനടുത്തായി കാണുന്നത് MP3, അതുപോലെ വേവ്, SMF സോങ് ഫയൽസ് എല്ലാം പ്ലേ ചെയ്യുന്നതിനുള്ള കൺട്രോൾ സ്വിച്ചസ് ആണ്. ഏറ്റവും അവസാനമായി കാണുന്നത് അതുപോലെ തന്നെ സൗണ്ട് മോഡിഫൈ ചെയ്യുന്നതിനുള്ള എൻവലപ്പ് കൺട്രോളേഴ്സ് ആണ്. നമ്മൾ കീബോർഡിൻ്റെ ബാക്ക് പാനലിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് DC അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പവർ ഓൺ ഓഫ് സ്വിച്ചുമാണ്. അഡാപ്റ്ററിൻ്റെ കേബിളിനെ വളരെ സേഫായിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നുള്ളൊരു ലോഞ്ച് ഉണ്ട്. അടുത്തായി കമ്പ്യൂട്ടറായി കണക്ട് ചെയ്യുന്നുള്ള മിഡി കണക്ട് ചെയ്യുന്നുള്ള USB കണക്ടറാണ്. തുടർന്ന് കാണുന്ന ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഹെഡ്ഫോണിൻ്റെ കണക്ടറാണ്. അതിനടുത്തായി കീബോർഡിൻ്റെ മാസ്റ്റർ ഔട്ട്പുട്ട്, ലെഫ്റ്റ് ടു റൈറ്റ് ഔട്ട്പുട്ടാണ്. അടുത്ത കണക്ടർ എക്സ്റ്റേണൽ ഓഡിയോ ഇൻപുട്ട് ചെയ്യുന്നതിനുള്ളൊരു കണക്ടറാണ്. അതുപോലെ തന്നെ മൈക്ക് ഇൻപുട്ട്, തുടർന്ന് നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിനുള്ള പെഡൽ, സസ്റ്റെയിൻ പെഡൽ, ഹോൾഡ് പെഡലൊക്കെ കണക്ട് ചെയ്യുന്നുള്ള കൺട്രോളാണ്. അതിനുശേഷം പഴയ ടൈപ്പ് 5-pin മിഡി ഇൻ ഔട്ട് കണക്ടേഴ്സ് ആണ്. തുടർന്ന് LCDയുടെ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു കൺട്രോൾ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയുമാണ് നമ്മൾ ഈ റോളൻഡിൻ്റെ ജൂണോ DI കാണുന്ന ബാക്ക് പാനലിലുള്ള കണക്ടേഴ്സ് എന്ന് പറയുന്നത്. വെറും 5.2 kg മാത്രമാണ് ഈ കീബോർഡിൻ്റെ ടോട്ടൽ വെയ്റ്റ്. സോങ് സീക്വൻസ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും സ്റ്റാൻഡേർഡ് മിഡി ഫയൽ, അതായത് മിഡി ഫയൽസ് പ്ലേ ചെയ്യുന്നുള്ള ഒരു SMF പ്ലെയർ ഈ കീബോർഡിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പെൻഡ്രൈവിലൂടെ MP3 വേവ് ഫോർമാറ്റുകൾ പ്ലേ ചെയ്യാൻ കഴിയുന്നതാണ്. ആഫ്റ്റർ ടച്ചും വെലോസിറ്റി സെൻസിറ്റിവിറ്റി ഒക്കെയുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള കീസ് തന്നെയാണ് ഈ കീബോർഡിലും റോളൻഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
നല്ല ഹൈ ക്വാളിറ്റി പെർഫോമൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിഡി കൺട്രോളർ കൂടിയാണ് റോളൻ്റെ ജൂണോ ഡി ഐ. 64 MB വേവ് മെമ്മറിയാണ് ഈ കീബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. റോളൻ്റെ ജൂണോ ഡി ഐയുടെ മറ്റ് ചില ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് നമുക്ക് നോക്കാം. ഡിബിഎം ആൻഡ് പിച്ച് ബെൻഡ് മോഡുലേഷൻ കൺട്രോളേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ 128 RPGs ആണ് കീബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 18 characters 1 ലൈൻ പ്ലസ് 20 characters 2 ലൈൻ കസ്റ്റം LCD വിത്ത് ബാക്ക് ലൈറ്റ് ആണ് കീബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കീബോർഡിനൊപ്പം സപ്ലൈ ചെയ്യുന്ന 9 volt റോളൻ്റ് DC അഡാപ്റ്ററിലാണ് ഈ കീബോർഡ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേൾഡിലെ എല്ലാ ശാഖയിലും പെട്ട സംഗീത ഉപകരണങ്ങളുടെ ശബ്ദങ്ങൾ വളരെ മികച്ച നിലവാരത്തിൽ റോളൻ്റ് ഈ കീബോർഡിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റോളൻ്റെ ജൂണോ ഡി ഐയുടെ പ്രിസെറ്റ് മെമ്മറിയിൽ വരുന്നത് 1082+256 പാച്ചസും 20+9 റിതം കിറ്റ്സും 64 പെർഫോമൻസ് പാച്ചസുമാണ്. യൂസർ മെമ്മറിയിൽ വരുന്നത് 128 പാച്ചസും 8 റിതംസും അതുപോലെ തന്നെ 64 പെർഫോമൻസുമാണ്. അതുപോലെ തന്നെ കീബോർഡിൻ്റെ യൂസർ മെമ്മറിയിലേക്ക് 100 പെർഫോമൻസ് പാച്ച്, അതായത് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന 100 ടോണുകൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയി റീകോള് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് സേവ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. റോളൻ്റ് ജൂണോ ഡി ഐയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ടോൺ പാച്ചസ് നമുക്കൊന്ന് കേൾക്കാം. Thank you.
ജുനോ ഡി എയെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം.